നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകളിലും തിരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാവുമ്പോൾ ഹിന്ദി ഹൃദയഭൂമി ബിജെപിയെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചിരിക്കുന്നു. എന്നാൽ ദക്ഷിണേന്ത്യ കോൺഗ്രസിനെ കൈപിടിക്കുന്ന കാഴ്ചയാണ് തെലങ്കാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം കാണിച്ചു തരുന്നത്. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച ശേഷം ആദ്യമായി കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ കേവല ഭൂരിപക്ഷം മറികടന്ന് തെലങ്കാനയെ കോൺഗ്രസിന് കൈപിടിച്ച് നൽകിയിരിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അനുമല രേവന്ത് റെഡ്ഡി. 119-ാം നിയമസഭയിൽ 65-ൽ അധികം സീറ്റുകളുമായി കോൺഗ്രസ് അധികാരത്തിലേറുമ്പോൾ മുഖ്യമന്ത്രി കസാരയിലേക്ക് പാർട്ടിയിൽ പ്രഥമ പരിഗണനയും രേവന്ത് റെഡ്ഡിക്ക് തന്നെ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ സ്വേച്ഛാധിപത്യം, സ്വജനപക്ഷപാതം എന്നിങ്ങനെ നിരവധി എതിർപ്പുകൾ തനിക്ക് നേരെ ഉയർന്നിട്ടും രേവന്ത് റെഡ്ഡി എന്ന 54-കാരൻ സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂലമായ കളം ഒരുക്കിയെടുത്തു. പ്രതിദിനം കുറഞ്ഞത് 4 റാലികളെങ്കിലും അഭിസംബോധന ചെയ്ത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ മുഖമായി രേവന്ത് റെഡ്ഡി മാറി. ദേശീയ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആശീർവാദത്തോടെ അദ്ദേഹം തെലുങ്കു മണ്ണിൽ കോൺഗ്രസിന്റെ പട നയിച്ചു. സംഘപരിവാർ വിദ്യാർത്ഥി സംഘടനയായ ABBPയിലൂടെയും RSSൽ കൂടിയുമൊക്കെയാണ് രേവന്ത് റെഡ്ഡി പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. എന്നാൽ ആന്ധ്രയിലെ രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം നീങ്ങിയ രേവന്ത് 2004 മുതൽ ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്ക് ഒപ്പം ചേർന്നു. 2 തവണ കൊടങ്കൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് MLA. തെലങ്കാനയിൽ TDPയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയ കാലത്ത് 2017-ൽ രേവന്ത് റെഡ്ഡി കോൺഗ്രസിലേക്ക് കൂടുമാറി. 2018-ൽ സ്വന്തം മണ്ഡലമായ കൊടങ്കലിൽ തോറ്റെങ്കിലും 2019-ൽ മൽക്കാജ്ഗിരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച അദ്ദേഹം പാർലമെന്റിലും എത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ ഉത്തംകുമാർ റെഡ്ഡി പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് രേവന്ത് റെഡ്ഡിയുടെ വരവ്. നേതൃത്വ പദവിയിലെത്തിയതോടെ സർക്കാരിനെയും മുഖ്യമന്ത്രി KCRന്റെയും പ്രധാന വിമർശകനായി രേവന്ത്. അടുത്തിടെ KCRന്റെ മകനെതിരെ നടത്തിയ വിമർശനം ഏറെ ചർച്ചയായിരുന്നു. താൻ മെറിറ്റ് കോട്ടയിലാണ് വന്നതെന്നും അദ്ദേഹത്തിന്റെ മകൻ മാനേജ്മെന്റ് കോട്ടയിലാണെന്നുമാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. KCR അധികാരത്തിലെത്തിയിരുന്ന കാലത്ത് ജയിലിലടക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഇദ്ദേഹം. 2020-ൽ നിയമവിരുദ്ധമായി ഡ്രോൺ ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ ചിത്രം പകർത്തിയെന്ന കേസിലായിരുന്നു അറസ്റ്റ്. മന്ത്രിസഭാംഗമായ BRS നേതാവ് നിയമം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടമായിരുന്നു ഇത് എന്നായിരുന്നു രേവന്തിന്റെ ആരോപണം. സ്വന്തം മകളുടെ വിവാഹത്തിന് മാത്രമാണ് ഗവൺമെന്റ് ഇദ്ദേഹത്തിന് പരോൾ നൽകിയിരുന്നത്. കാമറെഡിയിൽ മുഖ്യമന്ത്രി KCRനെതിരെ മത്സരിക്കാൻ രേവന്ത് തീരുമാനിച്ചതിന് പിന്നിൽ ഇതും ഒരു കാരണമായെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. കോടങ്കലി മണ്ഡലത്തിലും അദ്ദേഹം മത്സരിച്ചിരുന്നു. KCRനും BRSനും ബദലായി രേവന്ത് റെഡ്ഡിയെയും കോൺഗ്രസിനെയും തെലങ്കാന തെരഞ്ഞെടുത്തതിലൂടെ സമൂലമായ ഒരു മാറ്റത്തിന്റെ കാറ്റുകൂടി വീശുന്നുണ്ട് തെലുങ്കു മണ്ണിൽ. പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ വളർച്ച മുതിർന്ന നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്ത് നേടിയ വിജയത്തിന്റെ ആരവത്തിൽ ഇതെല്ലാം കെട്ടടങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പായിക്കഴിഞ്ഞു.